തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആന, വെട്ടിക്കാട് ചന്ദ്രശേഖരന്റെ ഭൗതിക ശരീരം അഞ്ചൽ റേഞ്ച് ഓഫ് ഫോറസ്റ്റ് പരിധിയിൽപ്പെട്ട ഏരൂർ പാണയം വനത്തിൽ സംസ്കരിച്ചു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ചപ്പോൾ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ചപ്പോഴേക്കും ചരിയുകയായിരുന്നു. 28 വർഷമായിട്ടുള്ള ബന്ധമാണ് ആനയായിട്ടുള്ളത്. അതിനിടയ്ക്ക് ഒരു 2 ട്രിപ്പ് ആനയിൽ നിന്ന് മാറി എന്നുള്ളതല്ലാതെ ആ ബന്ധത്തിൽ നിന്ന് ഒരു ഒലിച്ചിലോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആനയുടെ മരണം വളരെയധികം വേദനപ്രദമായ കാര്യമാണ്. അതിനെപ്പറ്റി ചിന്തിക്കാൻ ഓർക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ്. അതിനെപ്പറ്റി കൂടുതൽ ഒന്നും എനിക്കതിനെപ്പറ്റി പറയാനില്ല. നല്ല ശാന്ത സ്വഭാവമാണ്. ആരോടും മറ്റൊന്നും ഇല്ല. അവിടെ എവിടെ ചെന്നാലും ആളുകളുമായിട്ട് നല്ല ഇണയും, പ്രത്യേകിച്ചും മൈനാപ്പള്ളിക്കാരുമായിട്ട് നല്ല ഇണക്കത്തിലും കാര്യത്തിലുള്ള അയലവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാം അവനെടുത്ത് പോകുന്നതിനും എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും അവനുണ്ടായിട്ടില്ല. ഇന്ന് വരെ തീറ്റ മേടിച്ച് തിന്നുന്നതിനായാലും അവനെ ഒരു ഇന്ന് വരെ ആരെയും വേറെ ഒരാളെ ഞാൻ ഉപദ്രവിക്കുക മറ്റു കാര്യങ്ങളും ഇത്രയും വർഷത്തിനിടയ്ക്കാണ് ചെയ്തിട്ടില്ല. ഇത്രയും ഒരു ശാന്തനൊരു പാവം പിടിച്ച എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ മതപ്പാട് സമയത്ത് മാത്രം അതിന് മുന്നോടിയായി നമ്മളോട് അതും ആനെ കെട്ടി ബന്ധോസ് ചെയ്തതിന് ശേഷമേ ആന നമ്മളെടുത്ത് പൊക്കോളാൻ പറയത്തുള്ളൂ. പിന്നെ ആ മതപ്പാടിൻ്റെ കാലാവധി കഴിയുമ്പോൾ ആന തിരിച്ച് വിളിച്ച് നമ്മളെ അഴിക്കാൻ ഒരു പഠിക്കാൻ പോലും തല്ലാതെ ആനെ അഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ആനയാണ്. ഇത്രയും ഒരു പാവം പിടിച്ചൊരു ആന. അതിൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി വെട്ടിക്കാട് ക്ഷേത്രത്തിൽ 1988 നടക്കിയിരുത്തിയതായിരുന്നു ചന്ദ്രശേഖരനെ. ചന്ദ്രശേഖരന് കുറച്ചു നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 34 വർഷമായി വെട്ടിക്കാട് ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിടമ്പേറ്റിയിരുന്നത് ചന്ദ്രശേഖരനായിരുന്നു. ആനയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വേണ്ട പരിചരണം നൽകിയില്ലെന്ന പരാതിയുണ്ട്. 1988 ഞങ്ങളുടെ ക്ഷേത്രത്തിൽ 3 കരക്കാരും കൂടി ചേർന്ന് നടക്കിയിരുത്തിയതാണ് വെട്ടിക്കാട്ട് ചന്ദ്രശേഖരൻ എന്ന ഈ ആനയെ. മേജർ വെട്ടിക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് 35 വർഷമായിട്ട് മേജർ വെട്ടിക്കാട്ട് മഹാദേവരുടെ തിടമ്പും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ തിടമ്പേറ്റുകയും ഒന്നിലധികം തവണ ശബരിമലയിൽ ധർമ്മശാസ്താവിൻ്റെ തിടമ്പേറ്റാനുള്ള യോഗവും ചന്ദ്രശേഖരന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞു വരികയാണ്. അതിൻ്റെ പ്രായാധിക്യം മൂലം ഉള്ള അനാരോഗ്യത്താൽ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ വച്ച് അവശത ഉണ്ടാകുകയും അതേ തുടർന്ന് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ചന്ദ്രശേഖരൻ ചരിയുമാണ് ഉണ്ടായത്. കുറച്ച് അധിക നാളുകളായി ചന്ദ്രശേഖരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ചപ്പോൾ അവിടെയും ചന്ദ്രശേഖരൻ കുഴഞ്ഞു വീണിരുന്നു. എന്നിട്ട് വീണ്ടും ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് വിട്ട് എന്നത് ദേവസ്വം ബോർഡ് ആനയോട് കാണിച്ച ക്രൂരതയാണെന്ന് ആനപ്രേമികൾ പറയുന്നു.